ഫോസിൽ ഇന്ധനങ്ങളെ കൈവിട്ട് എല്ലാം ഇലക്ട്രിക്കൽ ആകുന്ന പുതിയ കാലത്ത് ഒരു ഇലക്ട്രിക്കൽ ജെ സി ബി നിർമ്മിച്ചിരിക്കുകയാണ് കരിവെള്ളൂർ അയത്രവയൽ സ്വദേശിയായ ടി പി മുനീർ. പള്ളിക്കര റെഡ്മോൺ ബീച്ചിലേക്ക് വേണ്ടിയാണ് ഇലക്ട്രിക്കൽ ജെ സി ബി തയ്യാറാക്കിയത്. കരിവെള്ളൂർ അയത്രവയൽ സ്വദേശിയായ മുനീറിന് ചെറുപ്പകാലം മുതൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ നിർമ്മാണത്തിൽ കമ്പമുണ്ട്. ITIയിൽ AC മെക്കാനിക്കാണ് പഠിച്ചതെങ്കിലും ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ സൊല്യൂഷൻസിൽ തന്നെയായിരുന്നു മുനീറിന്റെ ശ്രദ്ധ. അങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ഓട്ടോമേഷൻ സൊല്യൂഷൻ സ്ഥാപനവും തുടങ്ങി. 5 വർഷം മുൻപ് ഒരു ഇലക്ട്രിക്കൽ സൈക്കിളും 1.5 വർഷം മുൻപ് ഒരു ഇലക്ട്രിക്കൽ കാറും മുനീർ സ്വന്തമായി ഉണ്ടാക്കി. സൈക്കിൾ വിപണിയിലിറക്കുക എന്ന സ്വപ്നം പക്ഷേ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിലാണ് പള്ളിക്കര റെഡ്മോൺ ബീച്ചിലേക്ക് വേണ്ടി ഒരു ഇലക്ട്രിക്കൽ ജെ സി ബി നിർമ്മിച്ചത്. രൂപകൽപ്പനയും നിർമ്മാണവുമെല്ലാം സുഹൃത്തുക്കളുടെ സഹായത്തോടെ മുനീർ തന്നെ. ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇലക്ട്രിക്കൽ സ്കൂട്ടർ, ഇലക്ട്രിക്കൽ കാർ, ഇതുപോലെ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റ് ആണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. കുറക്കാൻ വേണ്ടി കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്കാണ് ഇനി ലോകം വിട്ടു നോക്കുന്നത്. പുതിയ തലമുറകളുടെ വെഹിക്കിളെല്ലാം ഇലക്ട്രിക്കലായി മാറി വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ സൈക്കിൾ എന്ന രീതിയിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചു. സെക്കൻഡായിട്ട് ഞാൻ ഇലക്ട്രിക്കൽ കാറ് നിർമ്മാണം പൂർത്തിയാക്കി. മൂന്നാമതായി ഒരു ഇലക്ട്രിക്കൽ ജെ സി ബി ഉണ്ടാക്കണം എന്നുള്ളൊരു അഡ്വൈസ് വന്നത് റെഡ്മോൺ ബീച്ചിലെ ഭാരവാഹികളിൽ നിന്നാണ്. അവരോട് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. കൂടാതെ എന്നോട് സഹകരിച്ച എൻ്റെ കൂട്ടുകാർ, സഹപ്രവർത്തകർ, അയൽവക്കത്ത് എൻ്റെ കാർത്യാണി അമ്മ, കൂട്ടത്തിൽ ഉമ്മാൻ്റെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം കൂടിയാകുമ്പോൾ ഈ നിർമ്മിക്കാനായിട്ടുള്ള ഒരു പ്രവണത എന്നിൽ നിന്ന് വന്നു. അതുകൊണ്ട് 4 മാസം കൊണ്ടാണ് ജെ സി ബിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കുട്ടികൾക്കും മുതിർന്നവർക്കും കയറി വർക്ക് ചെയ്യിപ്പിച്ച് കളിക്കാം എന്നതാണ് മുനീറിന്റെ ജെ സി ബിയുടെ പ്രത്യേകത. ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുവാനും സാധിക്കും. കരിവെള്ളൂരിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വലിയ ആകാശം സ്വപ്നം കാണുകയാണ് മുനീർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.